വീട്ടിൽ കുറേ പാഷൻ ഫ്രൂട്ട് ഞാൻ വളർത്തുന്നുണ്ട്. അതിൻ്റെ ചില സംഗതികൾ കാണിക്കാം. ഞാൻ എൻ്റെ പാഷൻ ഫ്രൂട്ടിന് രാവിലെ വെള്ളമൊഴിക്കുവാ. ഇത് കണ്ടോ, ഇത് ഞാൻ പ്ലാന്റ് ചെയ്തിട്ടൊരു ഒരു 6-7 മാസത്തോളം, ഒരു 8 മാസത്തോളം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നാളെ മുമ്പ് വെച്ച പാഷൻ ഫ്രൂട്ട് ചെടിയായത്. അപ്പം നിറയെ പഴങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്, നിറയെ പഴങ്ങളുണ്ടാകുന്നുണ്ട്. നന്നായിട്ടത് പടർന്നിട്ടുണ്ട്. വീട്ടിൽ സൈഡ് റോഡാണ്, ഇത് മെയിൻ റോഡാണ്. മെയിൻ റോഡല്ല, സൈഡ് റോഡിൽ ചെറിയ കണ്ടോ, നിറയെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ എല്ലാം ഉണ്ട്, കാണാവുന്ന കരുതുന്നു. ഇവിടെ എല്ലാം ഉണ്ട്. ഇത് ഏതാണ്ട് പാകമായെന്ന് തോന്നുന്നു. ഇത് പഴുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇന്നലെ എനിക്കൊരു നല്ലൊരു പഴം കിട്ടിയിരുന്നു. ഇതുണ്ട്, അതായത് ഒരു കളർ, ഒരു പർപ്പിൾ കളറായിട്ടുണ്ട്. പർപ്പിൾ കളർ പാഷൻ ഫ്രൂട്ടായത്. നല്ല പടർന്ന് കയറിയിട്ടുണ്ട്, നല്ല പടർന്ന് കയറിയിട്ടുണ്ട്. നന്നായിട്ട് വന്നിട്ടുണ്ട്. നിറയെ പാഷൻ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. കുറച്ചൊരു മണ്ണുണ്ടെങ്കിൽ ആർക്കാണെങ്കിലും ചെയ്യായത്. കുറച്ചൊരു മണ്ണ് സൗകര്യം ഉണ്ടെങ്കിൽ സിറ്റിയിലാണെങ്കിൽ പോലും നമുക്കിങ്ങനത്തെ ഇത് കൃഷി ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഒരു ഇതിൻ്റെ മൂട് ഇത് താഴെയാണ്. നമുക്ക് കാണാവുന്ന തരത്തിൽ താഴെയാണ് ഇതിൻ്റെ മൂട്. ഇത് ഞാനിവിടെ ഒരു ടെക്നിക്ക് ചെയ്തിട്ടുണ്ട്. ഇതുണ്ട്, ഇതൊരു പൈപ്പായത്. ഇതൊരു പൈപ്പാണ്. ആ പൈപ്പിന് മുകളിൽ ഞാനൊരു ഫണൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫണലിൽ കൂടെ ഞാൻ വെള്ളം ഒഴിക്കും. അപ്പോൾ ഈ പൈപ്പിൽ 2 ഗുണമുണ്ട്. ഇത് ഈ ചെടിയുടെ സപ്പോർട്ടുമാണ്, താഴെ നിന്ന് കയറ്റിക്കൊണ്ട് വരാനുള്ള സപ്പോർട്ടുമാണ്. അതേസമയം എനിക്ക് താഴോട്ട് വെള്ളം ഇതിനെ നനയ്ക്കാൻ പറ്റും. എല്ലാ ദിവസവും വെള്ളം ഒഴിക്കും ഞാൻ. ആ പൈപ്പിൽ കൂടെയാണ് ഇത് ക്ലൈംബ് ചെയ്ത് കയറി വന്നത്. നല്ലൊരു സംഗതിയാണ്. ഇങ്ങനെയൊക്കെ വീടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ചെറിയൊരു സൗകര്യം ഉണ്ടെങ്കിൽ വീടിൻ്റെ അടുത്ത് വീടിൻ്റെ ഇത് ഫസ്റ്റ് ഫ്ലോറായത്. ഇങ്ങനെ ഒരു വീട്ടിൽ ആർക്ക് വേണമെങ്കിലും ഇത് താഴെ യഥാർത്ഥത്തിൽ ഇത് താഴെ സിമെൻ്റായത്. ആ സിമെൻ്റ് പൊട്ടിച്ചിട്ടാണ് ഞാനവിടെ ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ടാണ്. ഇവിടെ ഞാൻ വേറൊരു പാഷൻ ഫ്രൂട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പാഷൻ ഫ്രൂട്ട് ഉണ്ട്. അവിടെ ഒരു നിങ്ങൾക്ക് കാണാം, അവിടെ ഒരു അതൊരു മുരിങ്ങ മരം. നേരത്തെ ഒരു മുരിങ്ങ മരം ഉണ്ടായിരുന്നു. അത് ഒരു വണ്ടി വന്ന് ഇടിച്ചത് അത് ഒടിഞ്ഞു പോയി. ഇവിടെ ഞാനൊരു പാഷൻ ഫ്രൂട്ട് ചെടി വെച്ചിട്ടുണ്ട്. ഇത് അതിൻ്റെ പൈപ്പായത്. ഈ പൈപ്പിൽ ഞാൻ വെള്ളം ഒഴിക്കും. അപ്പോൾ അത് ചെറിയ കയറി വരുന്നതേ ഉള്ളത്. അങ്ങനെ വളരെ മനോഹരമായിട്ട് നല്ലൊരു റിലീഫാണ്. ഇത് കാണാൻ തന്നെ ഒരു നല്ലൊരു സംഗതിയാണ്. നിറയെ ഉണ്ടാകുന്നുണ്ട്. ഞാനിവിടെ വന്ന് ഇങ്ങനെ നിൽക്കും. ഇവിടെ നല്ല ഒരു കുളിർമയാണ്. ഇത് കാണാനും എനിക്ക് നല്ലൊരു ഇൻട്രസ്റ്റാണ്. രാവിലെ ഒരു ഗാർഡനിങ് നിറയുണ്ട്. പിന്നെ വീടിൻ്റെ താഴെ ഇങ്ങനെ അത് മെയിൻ റോഡ് ആ റോഡാണ്. അപ്പോൾ അവിടെ ഞാനൊരു ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കി വെച്ച് കുറച്ച് സിമെൻ്റ് അവിടെ നിന്ന് മാറ്റിയിട്ട് അവിടെ ഞാൻ ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ടാണ്. ഇത് നല്ലൊരു സൗകര്യം ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കിവിടെ ഇതുപോലെ പാഷൻ ഫ്രൂട്ടോ അല്ലെങ്കിൽ ഈ ചൊച്ചക്കാന്ന് പറയുന്നൊരു വെജിറ്റബിളുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലൈംബ് ചെയ്യുന്ന പ്ലാന്റാണ്. അപ്പോൾ ഇതുപോലെ ഒരു പൈപ്പ് വെച്ചിട്ട് ഫണലും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് താഴേക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ മാത്രമല്ല നിങ്ങളെ ആ ക്ലൈംബ് ചെയ്യുന്ന ആ പ്ലാന്റ് അതുവഴി ഇങ്ങനെ എടുത്ത് മേളിൽ കൊണ്ടുവരികയും ചെയ്യാം. അപ്പോൾ നല്ലൊരു ഐഡിയയാണ്. നിങ്ങൾക്കൊക്കെ ചെയ്യാവുന്ന ഒരു ഐഡിയയാണ്. ഞാനിതിൻ്റെ ടെറസിൽ വന്നവരെ വന്നിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാം. മേളിൽ വരെ വളരെ നന്നായിട്ടത് വന്നിട്ടുണ്ട്. അതും കാണിക്കാം.
നന്നായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഇത് ചെയ്യാമെന്ന്, അതുകൊണ്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട്, പടന്ന് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇങ്ങനെയുള്ള ഇതുണ്ടോ, നന്നായിട്ട് പടന്ന് വന്നിട്ടുണ്ട്, നിറയെ പടന്ന് വന്നിട്ടുണ്ട് അല്ലേ. ചെറിയൊരു പ്ലാന്റ് വെക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുമാതിരി പശുപുരുട്ടോ പച്ചക്കായോ ഒക്കെ വെക്കാം. നല്ലൊരു കാര്യമാണ്. അപ്പം എല്ലാവരും ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.